സമര പരമ്പരകൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ദുരൂഹമരണ കേസ് അന്വേഷിക്കാൻ CBI സംഘം എത്തിയിരിക്കുന്നു. ഡൽഹിയിൽ നിന്നുള്ള സംഘമാണ് സംസ്ഥാനത്തെത്തിയത്. മരണത്തിൽ CBI അന്വേഷണം വൈകുന്നതിൽ ഹൈക്കോടതി ഇടപെട്ടിരുന്നു. അന്വേഷണം CBI ഏറ്റെടുക്കാൻ കേന്ദ്രം എത്രയും വേഗം വിജ്ഞാപനം ഇറക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സംഘം എത്തിയത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നതിനായാണ് ഡൽഹിയിൽ നിന്നുള്ള CBI സംഘം കേരളത്തിലെത്തിയത്. മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംഘം ശേഖരിക്കും. സിദ്ധാർത്ഥന്റെ വീട്ടിലും കോളേജിലും സംഘമെത്തും. വീട്ടുകാരുടെയും സഹപാഠികളുടെയും മൊഴി ശേഖരിക്കും. CBI അന്വേഷണത്തിനുള്ള നടപടികൾ സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് സിദ്ധാർത്ഥന്റെ പിതാവ് TJ പ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന് പകരം കേന്ദ്ര ഏജൻസി എത്രയും വേഗം കേസ് ഏറ്റെടുക്കുന്നതിനായി ഹൈക്കോടതി ഇടപെടണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. കേസ് പരിഗണിച്ച കോടതി അന്വേഷണം CBI ഏറ്റെടുക്കാൻ കേന്ദ്രം എത്രയും വേഗം വിജ്ഞാപനം ഇറക്കണമെന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. വിജ്ഞാപനം കേന്ദ്ര സർക്കാർ തന്നെ കോടതിയിൽ ഹാജരാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിലെ 5 പ്രകാരമാണ് നിർദ്ദേശം. ഇക്കഴിഞ്ഞ മാർച്ച് 9 മുഖ്യമന്ത്രി CBI അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. കാലതാമസം അന്വേഷണത്തെ ബാധിക്കുമെന്നും കാലതാമസമുണ്ടായാൽ ഇരയ്ക്ക് നീതി കിട്ടിയെന്ന് വരില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ February 18 സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. 3 റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. News 18, തിരുവനന്തപുരം, കൊച്ചി.